السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر، لا إله إلا الله، والله أكبر الله أكبر، ولله الحمد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ബലിപെരുന്നാൾ കൂടി നമുക്ക് സമാഗതമായിരിക്കുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈദ്ഗാഹുകൾ നിർത്തിവെക്കപ്പെട്ടു. പള്ളികളിൽ തന്നെ എല്ലാ പള്ളികളിലും പെരുന്നാൾ നമസ്കാരം ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ധാരാളം സ്ഥലങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി വരികയും അവിടെയുള്ള ആളുകൾക്ക് വീടുകളിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ബലിപെരുന്നാളിൻ്റെ സന്ദേശം എന്താണ് എന്ന് വീടുകളിലാണെങ്കിലും ഇരുന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സൂചിപ്പിക്കപ്പെട്ടതുപോലെ COVID-19 എന്നുള്ള ആ മാരകമായ രോഗത്തിൻ്റെ പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ നൂറ്റാണ്ടിലെ ഏറ്റവും കുറഞ്ഞ തീർത്ഥാടകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ അതിപ്രധാനമായ അറഫാ സംഗമം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. സാധാരണയായി ഒരു പാൽക്കടലിന് തുല്യമായി ഒഴുക്ക് കാണാറുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അങ്ങനെ ഈ നൂറ്റാണ്ടിലെ, അല്ലെങ്കിൽ ഈ 2020 ഹജ്ജ് കർമ്മം, അതിൻ്റെ പ്രധാന കർമ്മം ഇന്നലെ അവസാനിച്ചു. ഇനി അതിൻ്റെ ബാക്കി കർമ്മങ്ങളിലേക്ക് ആയിരത്തോളം വരുന്ന ആളുകൾ ആ കർമ്മങ്ങൾക്കായി അവർ മുഴുകുകയും അതിൽ നിരതരാവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ് എന്ന കാര്യത്തിൽ സംശയമില്ല. ജനലക്ഷങ്ങളുടെ തിക്കും തിരക്കുമില്ലാത്ത വളരെ പരിമിതമായ എണ്ണം, അതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ആൾ കുറഞ്ഞ ഹജ്ജ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അതോടനുബന്ധിച്ച് നമ്മൾ ഈദുൽ അദ്ഹ അഥവാ ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. ഈദ് മുബാറക്. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും. നമ്മുടെയൊക്കെ നാടുകളിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകാൻ കാത്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുങ്ങിയ ആളുകൾ അനവധിയുണ്ട്. അവരൊക്കെ വീടുകളിൽ അവരുടെ ദുഃഖം, അവരുടെ പ്രയാസം കടിച്ചിറക്കി കഴിയുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതൊരു ഖൈറിനായിരിക്കാം എന്നുള്ള ഒരു തിരിച്ചറിവ് ആ വിശ്വാസികൾക്ക് ആവശ്യമാണ് എന്നതോടൊപ്പം ചേർത്ത് പറയുന്നു. അപ്പോൾ ആ ലക്ഷക്കണക്കിന് വരേണ്ട ആ വിശ്വാസികളുടെ പ്രതിനിധികളായി, അവരെ പ്രതിനിധീകരിച്ച് ലോകത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 160 രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തീർത്ഥാടകരാണ് അവരുടെ ക്വാറന്റീനും അവരുടെ കോവിഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് ഹജ്ജിൻ്റെ ഭാഗമായി തീരുന്നത്. ഈ സന്ദർഭത്തിൽ
നമുക്ക് പ്രാർത്ഥിക്കാം അവർക്കു വേണ്ടിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹജ്ജ് മക്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വളരെ ചിട്ടയോടും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടും ഒക്കെ നിർവഹിക്കപ്പെടുന്ന ഈ ഹജ്ജിൽ ഒരാൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ അവരുടെ പ്രാർത്ഥനകൾ ലോകത്ത് സർവ നന്മകൾക്കും വേണ്ടി വിശിഷ്യ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ മാറാവ്യാധിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടാണ് ബലിപെരുന്നാൾ കടന്നു വരുന്നത്. ഹജ്ജിനെ സംബന്ധിച്ച് നാം ചിന്തിച്ചു നോക്കിയാൽ മാറി താമസിച്ച മക്കളെല്ലാം തറവാട്ടിലേക്ക് ഒരുമിച്ച് കൂടുന്ന ആനന്ദമാണ് ഹജ്ജ്. പല ദിക്കിലേക്ക് മാറിപ്പാർത്തവരുടെ മക്കൾ കഅബയുടെ തണലിൽ, ഹറമിൻ്റെ ചിറകിൻ ചോട്ടിൽ, അറഫയുടെ മണ്ണിൽ ഒത്തിണങ്ങുന്ന അസദൃശ്യമായ ആത്മീയ ആഘോഷമാണ്, ദർശിക്കാൻ കഴിയാത്ത ആത്മീയമായ ആഘോഷമാണ് ഹജ്ജ്. അതിൻ്റെ സാക്ഷാത്കാരമാണ് ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ. പ്രാർത്ഥനയാൽ പുളകം കൊള്ളുന്ന ഹൃദയത്തിലാണ് ശാശ്വതമായ ആഘോഷം കൂടുകെട്ടുന്നതെന്ന് ഓരോ ആരാധനാവേളയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സംശയമോ ചോദ്യങ്ങളോ ഇല്ലാതെ രക്ഷിതാവിനെ സമ്പൂർണമായി അനുസരിക്കാനുള്ള പാഠശാലയാണ് ഹജ്ജ്. ചിലപ്പോൾ നടക്കാൻ പറയുന്നു, മറ്റു ചിലപ്പോൾ ചുറ്റി നടക്കാനും ശരീരമിളക്കി പതുക്കെ ഓടാനും കൽപ്പിക്കുന്നു. ഒരിടത്ത് രാത്രിയിൽ പാർക്കാനും മറ്റൊരിടത്ത് നമസ്കാരം ചേർത്ത് നിർവഹിക്കാനും ഒരേ വസ്ത്രമണിയാനും ഒരേ മന്ത്രമുരുടുവാനും കല്ലെറിയാനും ബലി കൊടുക്കാനും മുടിമുറിക്കാനും കൽപ്പിക്കുന്നു. മനസ്സും ശരീരവും മെരുക്കിയെടുത്ത് ഓരോ ഹാജിയും ചോദ്യങ്ങളേതുമുയർത്താതെ അവയെല്ലാം നിർവഹിക്കുന്നു. ചോദ്യങ്ങൾ ഉയർത്താതെ ദൈവകൽപ്പനകളെ സഫലമാക്കിയ മഹാനായൊരു പ്രവാചകൻ്റെയും കുടുംബത്തിൻ്റെയും ഓർമ്മകൾ പുളകം കൊള്ളിക്കുന്ന ഹജ്ജിൽ കഠിനമായ കൽപ്പനകളെപ്പോലും ആഹ്ലാദത്തോടെ അനുഷ്ഠിക്കാൻ ഓരോ ഹാജിയും മത്സരിക്കുന്നു എന്ന് നമുക്ക് കാണാം. നിന്നെയും നീ നടക്കുന്ന വഴികളെയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രം പറയുന്നത് നമുക്ക് വായിക്കാം. സ്നേഹിക്കുന്ന വ്യക്തിയെ മാത്രമല്ല, അയാളോട് ബന്ധപ്പെട്ടതിനെയെല്ലാം നാം സ്നേഹിക്കുന്നുണ്ട്. തീവ്ര സ്നേഹത്തിൻ്റെ അടയാളമാണത്. മക്കയോടുള്ള ഒരു മുസ്ലിമിൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെയും ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. സ്നേഹത്തിൻ്റെ മഹാസാഗരമായ തിരുനബിയോടുള്ള ഇഷ്ടമാണ് നമുക്ക് മക്കയോടുള്ള ഇഷ്ടം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട്, വളർന്ന മണ്ണ്, പ്രവാചകത്വത്തിൻ്റെ പ്രഭ സ്വീകരിച്ച ദേശം, ആദർശത്തിൻ്റെ ആദിമ വിത്ത് പാകിയ മക്ക, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമുഖത്താദ്യമായി ഉയർത്തപ്പെട്ട പരിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്ന ബക്ക മക്ക, അതെല്ലാം ഓർമ്മകളിലെ പുളകമായി നിലകൊള്ളുന്നു. എത്ര കണ്ടാലും എത്ര പ്രാവശ്യം അവിടെ പോയാലും എത്ര പ്രാവശ്യം ആ കഅബ തവാഫ് ചെയ്താലും ആ പ്രദേശം കണ്ടാലും നമുക്ക് മതിയാവുകയില്ല. ഒരിക്കലും കൊതി തീരാത്ത പ്രദേശമാണ് അത് എന്ന് നാം മനസ്സിലാക്കുന്നു. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോടുള്ള ആദരവ് ഭക്തിയുടെ അടയാളമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. വിശുദ്ധ ഖുർആനിലെ 22 അധ്യായം അൽ ഹജ്ജിലെ 32 വാചകം അതാണ്. അതായത് അത് ഭക്തിയുടെ അടയാളമാണ്, എന്താ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോടുള്ള ആദരവ്. അതുപോലെ വിശുദ്ധ ഖുർആനിലെ 2 അധ്യായമായ അൽ ബഖറയിലെ 158 വചനത്തിൽ കാണാം, ഇന്ന സഫാ വൽ മർവത മിൻ ഷഹായിറില്ലാ, തീർച്ചയായും സഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. അതുപോലെ തന്നെ ലാ തുഹില്ലു ഷഹായിറല്ലാ 5 അധ്യായമായ മാഇദയിലെ 2 വചനത്തിൽ കാണാം, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുതെന്ന്. അപ്പം ഇതൊക്കെ സഫയും മറവയും ഉൾക്കൊള്ളുന്ന മണ്ണ് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ വീറും വേരും ഏറ്റുവാങ്ങിയ മണ്ണാണ്.
ജനസഹസ്രങ്ങൾ സമ്മേളിക്കുന്ന കേന്ദ്രമാണത്. ഈ മണ്ണിൽ ഓർമ്മകളുടെ ഒറ്റ വസ്ത്രത്തിൽ വിശ്വാസി സമൂഹം വീണ്ടും ഒന്നിച്ചുകൂടുകയാണ്. തറവാട്ടിൽ നിന്ന് മാറി താമസിച്ച മക്കൾ ആണ്ടറുതിയിൽ ആനന്ദത്തോടെ ഒന്നിച്ചു ചേരും പോലെ മുസ്ലിം ലോകത്തിൻ്റെ പ്രതിനിധികൾ സംഗമിക്കുന്ന വേളയാണ് ഹജ്ജ്. ഇപ്രാവശ്യം വളരെ പരിമിതമായ ആളുകളാണെങ്കിലും സൗദി ഗവൺമെൻറ് സ്വീകരിച്ച ഒരു നയം ലോകത്തിൻ്റെ വിവിധ 160 രാഷ്ട്രങ്ങളിൽ നിന്ന് ഹജ്ജിന് വരാൻ ഒരുങ്ങിയിരുന്ന ആളുകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന നിലയിൽ ഓരോ പ്രതിനിധികളെ അല്ലെങ്കിൽ ഒന്നിലധികം പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംഘത്തെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വിദേശികളായ മറ്റു ദേശീയരായ ആൾക്കാരെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കേരളീയരുൾപ്പെടെ 30 പേരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എണ്ണം ചിലപ്പോൾ കൂടുകയോ കുറയുകയോ മാറുകയോ ഒക്കെ ചെയ്യാം. ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അനുസരണയാണ് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. സ്വേച്ഛകൾക്കുപരിയായി രക്ഷിതാവിൻ്റെ ആജ്ഞകൾ അനുവർത്തിക്കാനുള്ള പരിശീലനമാണത്. യുക്തിചിന്തകൾക്കോ സ്വതന്ത്ര തീരുമാനങ്ങൾക്കോ ഹജ്ജിൽ സ്ഥാനമില്ല. ചിലപ്പോൾ മക്കയിൽ, ചിലപ്പോൾ അറഫയിൽ, മറ്റു ചിലപ്പോൾ മുസ്തലിഫയിൽ ഒരിക്കൽ താമസം, മറ്റു ചിലപ്പോൾ പലായനം, വേറൊരിക്കൽ തമ്പടിക്കൽ. മിനയിൽ താമസമില്ല, ഉടനെ അറഫയിലെത്തണം. രാത്രി അവിടെയല്ല, മുസ്തലിഫയിലെത്തണം. അറഫയിൽ മഗ്രിബ് പാടില്ല, മുസ്തലിഫയിൽ ഇഷാക്കൊപ്പം നമസ്കരിക്കണം. എല്ലാം എല്ലാം സമ്പൂർണമായി ഹാജി അനുസരിക്കുന്നു. വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉന്നത ശീലമാണ് ഹജ്ജ് പരിശീലിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. ജീവിതത്തിൻ്റെ സർവ്വ അംശങ്ങളും ഈ അനുസരണത്തോടെയാവുക എന്നതാണ് ഇസ്ലാമിക ജീവിതം. സ്വന്തം മോഹങ്ങളെ മെരുക്കാനും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ മാനിക്കാനുമുള്ള ശീലമാണ് മുസ്ലിമിൻ്റെ സംസ്കാരമായി തീരേണ്ടത്. ഇങ്ങനെ ഒരു ജീവിതത്തിന് ഉത്തമമായ ഒരു ഉദാഹരണം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അനുസരണ ബോധത്തിൻ്റെ അനിതരമായ മാതൃക തീർത്ത ഇബ്രാഹിം നബിയുടെയും പത്നിയുടെയും പുത്രൻ്റെയും മഹത്തായ മാതൃകകളാണ് ഇതെല്ലാം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സമത്വത്തിൻ്റെ സാര സന്ദേശമാണ് ഹജ്ജ്. ഭരണാധികാരികൾ അതിരിട്ട് സൂക്ഷിക്കുന്ന എല്ലാ പ്രതിനിധികളെയും എല്ലാ പരിധികളെയും പരിമിതികളെയും മറികടന്ന് ദേശഭാഷ വർണ്ണ വ്യത്യാസങ്ങൾ അവഗണിച്ച് ഗർവിൻ്റെ സർവ അടയാളങ്ങളെയും അഴിച്ചെടുത്ത് ഒറ്റ വസ്ത്രത്തിൻ്റെ എളിമയിൽ, ലളിതമായ വസ്ത്രത്തിൻ്റെ എളിമയിൽ ഒന്നിച്ചുകൂടുന്ന അപൂർവമായ മനുഷ്യ സംലയനമാണ് പരിശുദ്ധ ഹജ്ജ്. ഉച്ചരിക്കുന്ന ഭാഷ പോലും ഒന്നാകുന്നു. ഒരേ മന്ത്രവും ഒരേ മുദ്രാവാക്യവും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ലക്ഷ്യവും അനുഷ്ഠാനങ്ങളും ഒന്ന്. എല്ലാ ഭിന്നതകൾക്കും ഉപരിയായി മാനവരാശിയെ ഒരേകകമായി പരിഗണിക്കുന്ന അത്യസാധാരണമായ അനുഷ്ഠാനമാണ് ഹജ്ജ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഹജ്ജ് ഓർമ്മകളുടെ അനുഷ്ഠാനമാണ്. 3 ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുടെ ആവേശ സ്മരണയാണ് ഹജ്ജിൻ്റെ കാതൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകനും പത്നിയും പുത്രനും. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ളതാണെങ്കിലും ഓരോ ഹജ്ജും വീണ്ടും തുടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഓർമ്മയാണത്. ചരിത്രത്തിൻ്റെ ഇങ്ങേത്തലയ്ക്കലും ആദർശബോധത്തിൻ്റെ ഊർജ പ്രവാഹമായി ജ്വലിക്കുന്ന ഓർമ്മയാണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉന്നത കുടുംബത്തിലെ അംഗമായിരുന്നു. എന്നാൽ അവിടുത്തെ പത്നി ഹാജറ അങ്ങനെയായിരുന്നില്ല. ഏത് കാലത്തെയും ഭൗതിക മാനദണ്ഡത്തിൽ ഹാജറിന് 3 പോരായ്മകൾ ഉണ്ടായിരുന്നു. 1, അവർ കാപ്പിരിയായ അടിമ സ്ത്രീയായിരുന്നു. അടിച്ചമർത്തപ്പെട്ട സാധു വിഭാഗമാണ് ഏത് കാലത്തും നീഗ്രോകൾ. വർണ്ണവെറി സാമൂഹിക അലങ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. മറ്റൊന്ന്, ഹാജർ അടിമയായിരുന്നു എന്നതാണ്. യജമാനൻ്റെ അഭീഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കേണ്ടവളാണ് അടിമ. സ്വന്തമായ തീരുമാനമോ ഇഷ്ടങ്ങളോ ഇല്ലാത്ത വെറുമൊരു ഉപകരണം. യജമാനൻ്റെ അധര ചലനങ്ങൾ കാതോർത്ത് വിനീത വിധേയമാകേണ്ടവർ. 3, ഹാജർ ഒരു സ്ത്രീയായിരുന്നു. എക്കാലത്തെയും അടിച്ചമർത്തപ്പെട്ട സാമൂഹിക വിഭാഗമാണ്
സ്ത്രീകൾ അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ചെറിയ പെൺകുട്ടികൾക്ക് പോലും സുരക്ഷിതത്വവും സമാധാനവും ഇല്ലാത്ത അവസ്ഥ പാലത്തായിയൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അവകാശങ്ങൾക്ക് വേണ്ടി അധികാരി വർഗത്തോട് എന്നും കൈനീട്ടേണ്ടി വന്നവർ, കെഞ്ചേണ്ടി വന്നവർ, നീതിക്ക് വേണ്ടി കേഴേണ്ടി വരുന്നവർ, കണ്ണീരുകൊണ്ട് പടുത്തുയർത്തിയ ജീവിതമാണ് ഓരോ സ്ത്രീയുടേതും. നോക്കുക, കറുത്തവളായ അടിമയായ വെറുമൊരു സാധാരണ സ്ത്രീ കോടാനുകോടി വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ പുളകമായിത്തീരുന്നു. സാമൂഹിക സമത്വത്തിൻ്റെ പ്രഫുല്ലമായ സന്ദേശമാണിത് എന്ന് നാം തിരിച്ചറിയുക. ഹജ്ജ് ഉണർത്തുന്ന സാമൂഹിക സമത്വത്തിൻ്റെ ഉദ്ഘോഷമാണ് പെരുന്നാളും. സ്വാർത്ഥതയുടെ ചെകിളകളിൽ നിന്ന് സാമൂഹിക ബോധത്തിൻ്റെ ചിറകുകളിലേക്ക് ഉയർത്തുന്ന ആഘോഷമാണിത്, അഥവാ ഈദുൽ അദ്ഹ. മുസ്ലിം സമൂഹത്തിലെ സർവരും ഒന്നിച്ചു ചേർന്ന് ആനന്ദം പങ്കുവെക്കുന്ന സന്ദർഭമാണിത്. സ്വാർത്ഥനിഷ്ഠമായ ജീവിതശീലങ്ങൾ വർദ്ധിച്ച സന്ദർഭമാണിത്. അവനവനിലേക്ക് ചുരുങ്ങി സ്വാർത്ഥതയുടെ കെട്ടുവള്ളത്തിൽ മലിനമാവുകയാണ് പലരും. ഇസ്ലാം സമ്പൂർണമായും നിരാകരിക്കുന്ന കാര്യവും കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കുക. രഹസ്യമായ ദൈവിക ബന്ധം സ്ഥാപിക്കുന്ന ആരാധനകൾ പോലും പരസ്യമായും കൂട്ടമായും നിർവഹിക്കാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഭൗതിക വിഭവങ്ങളുടെ കനവ്യത്യാസങ്ങളുടെ പേരിൽ ഒരാളും മറ്റൊരാളിൽ നിന്ന് അകലാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. മാത്രമല്ല, ഉള്ളവൻ ഇല്ലാത്തവനോട് അടുക്കാനും ആത്മബന്ധുവാകാനുമുള്ള മാർഗങ്ങൾക്ക് മതം വഴി കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദരിദ്രന് ധനികനോട് യാതൊരുവിധ വിധേയത്വവും അവശേഷിപ്പിക്കുന്നുമില്ല. വിട്ടുവീഴ്ചയില്ലാത്ത ആരാധനാകർമ്മമായ നമസ്കാരത്തിൻ്റെ വിശദാംശങ്ങൾ നൽകാത്ത വിശുദ്ധ ഖുർആനിൽ സക്കാത്തിൻ്റെ അവകാശികളെ കൃത്യമായി വിശദീകരിച്ചത്, ദാനധർമ്മങ്ങളുടെ അവകാശികളെ വിശദീകരിച്ചത്, സാധുക്കളും അതുപോലെ തന്നെ പാവപ്പെട്ടവരും അന്നത്തിന് വകയില്ലാത്തവരുമായ ആളുകളെ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചത്, ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏറ്റവും വലിയ പാപമായ ശിർക്ക് ചെയ്താൽ ഭൗതിക ലോകത്ത് യാതൊരു ശിക്ഷയുമില്ല. എന്നാൽ അന്യനാപത്ത് വരുത്തിയാൽ ശിക്ഷയുണ്ട്. അഥവാ മനുഷ്യൻ അത്രമാത്രം വില കൽപ്പിച്ച, അവൻ്റെ മനുഷ്യത്വത്തിനും മനുഷ്യനും വില കൽപ്പിച്ച മതമാണ് അള്ളാഹുവിൻ്റെ മതം. ആ മനുഷ്യനാവട്ടെ, എവിടെയാകട്ടെ, അവൻ ആരാകട്ടെ, എവിടെയുള്ളവനാകട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവനാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, അറബിയാകട്ടെ, അനറബിയാകട്ടെ, ആരോ ആയിക്കൊള്ളട്ടെ, അവൻ എവിടെയാകട്ടെ, അവൻ്റെ അവകാശങ്ങളെ പരിഗണിക്കണം മനുഷ്യൻ എന്നുള്ള നിലയിൽ. അവന് ലഭിക്കേണ്ടത് കൃത്യമായി ലഭിക്കുകയും വേണം. അപ്പം ആ നിലയിലുള്ള വലിയൊരു സന്ദേശം ഈ പെരുന്നാൾ നമ്മൾക്ക് പങ്കിട്ടു തരുന്നു. പെരുന്നാൾ പെരുമയും പൊലിമയുമുള്ള നാളാണ്. അതിരുകൾ ഭേദിക്കാതെ എത്ര ആമോദിക്കാമെന്നതാണ് പെരുന്നാളിൽ തെളിയേണ്ടത്. മനോമോഹങ്ങളെ നിരോധിക്കുകയല്ല, നിയന്ത്രിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അത്തരമൊരു മോഹത്തിൻ്റെ സാഫല്യവേളയാണ് പെരുന്നാൾ. തക്ബീറുകൊണ്ട് അലങ്കൃതമാകുന്ന ആഘോഷം, ഉച്ചത്തിൽ മുഴക്കുന്ന തക്ബീറിൻ്റെ സാരവും സന്ദേശവും ഉള്ളിലേക്ക് ഉണർത്തുകയാണ് വേണ്ടത്. ആർത്തിയും ധൂർത്തും ജീവിതശീലങ്ങളായി മാറിയ പുതിയ കാലത്ത്, മനസ്സംഘർഷങ്ങൾ പെരുകിയ ഇക്കാലത്ത്, രണ്ട് സംഘങ്ങളിൽ ആർക്കാണ് കൂടുതൽ നിർഭയത്വമുള്ളത്? അയ്യൽ ഫരീഖൈനി അഹഖു ബിൽ അംനി എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യമാണ് നമ്മളുടെയൊക്കെ മനസ്സിൽ മുഴങ്ങേണ്ടത്. കമ്പോളവും പരസ്യങ്ങളും മനസ്സിനെ മെരുക്കുകയാണ്. നമുക്ക് യജമാനന്മാർ വർദ്ധിക്കുന്നു. ഒരേ ഒരു യജമാനൻ്റെ ഇഷ്ടങ്ങൾക്ക് സ്വയം സന്നദ്ധനാകാനാണ് അതിനുള്ള പാഠമാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം. ആ ജീവിതം മാതൃകയാക്കുവാനും പിൻപറ്റുവാനുമാണ് പെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും ഉത്തരവാദിത്വവും. എന്ത് ലഭിക്കുമെന്നോ എന്തൊക്കെ നഷ്ടപ്പെടുമെന്നോ ചിന്തിച്ച് പിന്മാറാനല്ല. നേട്ട കോട്ടങ്ങളെ വിലമതിക്കാതെ സർവലോക രക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് ഉച്ചത്തിൽ, ഉയരത്തിൽ, അത്യുച്ചത്തിൽ ഉയർത്താനുള്ള സന്ദർഭമാണ്. ഇന്നീ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്നുള്ള ആ സന്ദേശമാണ് നമ്മുടെ പെരുന്നാളിൻ്റെ സന്ദേശം. അനശ്വര ത്യാഗത്തിൻ്റെ, അനിതരമായ ത്യാഗത്തിൻ്റെ അനശ്വര സ്മരണയാണ് പെരുന്നാൾ നമുക്ക് പകർന്നു തരുന്നത്.
മാനവതയുടെ മഹാനായകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അഭൂതപൂർവമായ ത്യാഗത്തിൻ്റെ ഓർമ്മ പെരുന്നാളാണിത്. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഭക്തിയുടെയും ആനന്ദത്തിൻ്റെയും നിറവ് അനുഭവപ്പെടുന്ന ഒരസുലഭ അവസരവും സന്ദർഭവും കൂടിയാണ് ഈദുൽ അദ്ഹ. പരിശുദ്ധ ഭൂമിയിൽ അവരുടെ പ്രതിനിധികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച കർമ്മങ്ങളിൽ ഭക്തി പുരസരം മുഴുകുമ്പോൾ സ്വദേശങ്ങളിൽ അറഫാ നോമ്പ് അനുഷ്ഠിച്ചും തക്ബീർ ധ്വനികളും ബലിയുമായി അവർ ആ പ്രവാചകനെ മാതൃകയാക്കുന്നു. മുസ്ലിങ്ങളും ക്രൈസ്തവരും യഹൂദരും ഉൾപ്പെടെ ശതകോടിക്കണക്കിന് മനുഷ്യർ ആദരപൂർവം അനുസ്മരിക്കുന്ന അനിതര വ്യക്തിത്വമാണ് അള്ളാഹുവിൻ്റെ ഖലീൽ മിത്രമെന്നും ഇമാമുല്ലിന്നാസ് മാനവതയുടെ നായകനെന്നും വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ധർമ്മനിഷ്ഠയും ത്യാഗസന്നദ്ധതയും സകല പരീക്ഷണങ്ങളെയും അതിജീവിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത. യാതൊരുവിധ പ്രകോപനത്തിനും പ്രലോഭനത്തിനും അദ്ദേഹത്തെ ആദർശത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ആദർശദാർഢ്യത, നിശ്ചയദാർഢ്യത, ത്യാഗസന്നദ്ധത, അർപ്പണ മനോഭാവം, അതൊക്കെ പരീക്ഷിക്കപ്പെട്ട ഒട്ടേറെ സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നുണ്ട്. ഓരോ സന്ദർഭത്തിലും അദ്ദേഹം അക്ഷോഭ്യനായി അചഞ്ചലനായി നിലക്കൊണ്ടു. ആരൊക്കെ കൈയൊഴിച്ചാലും ആരൊക്കെ എതിർത്താലും അള്ളാഹുവിൻ്റെ സഹായവും പിന്തുണയും കൊണ്ടു മാത്രം അതിജീവിക്കാമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് താങ്ങും തണലുമായത്. നമുക്ക് നഷ്ടപ്പെടുന്നത് ആ പ്രതീക്ഷ തന്നെയാണ്. അവിടെയാണ് മാരക രോഗങ്ങളുടെ മുന്നിൽ, ജീവിതത്തിൽ നമുക്ക് വന്നുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെയും മുന്നിൽ നാം എടുക്കുന്ന നിലപാടുകൾ ഇത് വെച്ചൊന്ന് പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. പരമകാരുണികനായ അള്ളാഹുവെ മാത്രം ആരാധിക്കുവാനും പിശാചിൻ്റെ മാർഗമായ ബഹുദൈവാരാധന വർജിക്കാനും സ്വന്തം പിതാവിനെ അദ്ദേഹം സ്നേഹപുരസരം ഉപദേശിച്ചപ്പോൾ പിതാവിൻ്റെ പ്രതികരണം വളരെ കടുത്തതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹേ ഇബ്രാഹീം, നീ എൻ്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണോ? ഇതിൽ നിന്ന് നീ വിരമിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. ലനർജുമന്നക്കും അല്ലേ ലയർജുമന്നക്ക്, നീ ഇതിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞ് ആട്ടുമെന്നാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ക്രൂരനായ അല്ലെങ്കിൽ ക്രുദ്ധനായ ഒരു പ്രക്ഷോഭകാരിയെപ്പോലെ അദ്ദേഹം പിതാവിൻ്റെ നേരെ തട്ടിക്കയറിയില്ല. പിതാവ് വെറുത്താൽ, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടാൽ ജീവിതം വഴിമുട്ടിപ്പോകുമെന്ന ആശങ്ക നിമിത്തം സാമ്പ്രദായിക മതവുമായി രാജിയാകാമെന്ന് അദ്ദേഹം ആലോചിച്ചില്ല. ശാന്തസ്വരത്തിൽ തൻ്റെ പിതാവിനോട് തനിക്കുള്ള കടപ്പാടും തൻ്റെ ആദർശ പ്രതിബദ്ധതയും വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായത്തിൽ 47-48 വചനങ്ങളിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. തൻ്റെ നാട്ടിലെ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സംവാദം നടത്തിയ സന്ദർഭവും വിശുദ്ധ ഖുർആനിൽ അനുസ്മരിക്കുന്നുണ്ട്. ആ ത്യാഗങ്ങൾക്കെല്ലാം മകുടം ചാർത്തുന്നതായിരുന്നു അള്ളാഹുവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് പ്രിയപുത്രനെ ബലിയർപ്പിക്കാൻ അദ്ദേഹം സന്നദ്ധനായ സന്ദർഭം. ചെറിയ കുട്ടി ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ അള്ളാഹു കനിയ നൽകിയ കുട്ടിയെയും ആ കുട്ടിക്ക് ജന്മം നൽകിയ മാതാവിനെയും ആരോരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി ഇടാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന യാതൊരു മടിയും കൂടാതെ, യാതൊരു വിറയലും കൂടാതെ, പതറലും കൂടാതെ നിർവഹിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിക്കൊത്ത ഭാര്യയായിരുന്നു ഹാജർ, അതിനൊത്ത മകനായിരുന്നു ഇസ്മായിൽ. അങ്ങനെ ഇബ്രാഹീമും ഇസ്മായിലും ഹാജറുമാകാൻ നമുക്ക് കഴിയുമെങ്കിൽ ബലിപെരുന്നാൾ നമ്മിൽ സ്വാധീനം ചെലുത്തും എന്നർത്ഥം. ഇല്ലെങ്കിൽ ഇതൊരു വെറും ആഘോഷമായി തീരും. അങ്ങനെ അതിനുശേഷം ആ കുട്ടി തന്നോടൊപ്പം നടക്കാനുള്ള ഫലമാ ബലഹമാഹുസ്സായി എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഒപ്പം കൈപിടിച്ച് നടക്കാനുള്ള പ്രായമായി കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ ബലിയർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഏത് പിതാവും പതറിപ്പോകുന്ന സന്ദർഭം. എന്നാൽ ഏറ്റവും അമൂല്യവും ഏറ്റവും പ്രിയങ്കരവുമായ എന്തും അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാനുള്ള പിന്നെ ഒഴിവാക്കാനുള്ള സന്നദ്ധത, അതാണല്ലോ ത്യാഗം എന്ന് പറയുന്നത്. ആ ത്യാഗസന്നദ്ധത
അദ്ദേഹം സംശയാതീതമായി തെളിയിച്ചതോടെ അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചു എന്ന് പറഞ്ഞാൽ അതിന് കൽപ്പിച്ചു ഒരു മടിയും കൂടാതെ മകനോട് വിവരം പറഞ്ഞു. മകൻ കൃത്യമായി പറഞ്ഞു എന്താണോ പിതാവിനോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇഫ് അൽമാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, എന്താണോ കൽപ്പിച്ചത് അതിനൊരുങ്ങിക്കൊള്ളൂ, എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണാമെന്നായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രതികരണം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ ബലി കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായി. ആ തയ്യാറായ സന്ദർഭത്തിൽ മകനു പകരം ഒരു ബലിമൃഗത്തെ അറുത്താൽ മതിയെന്ന് അള്ളാഹു അദ്ദേഹത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അറിയിച്ചു. അങ്ങനെ അദ്ദേഹം നടത്തിയ ബലിയുടെ ഓർമ്മ പെരുന്നാളാണ് ഈ ഈദുൽ അദ്ഹ. ഈ സുദിനത്തിൽ ലോകമെങ്കും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ മൃഗബലി നടത്തിക്കൊണ്ടിരിക്കുന്നു. മൃഗബലി ഒരു പ്രതീകമാണ്. രക്തമൊഴുക്കലോ മാംസം വിതരണം ചെയ്യലോ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമല്ല. കണിശമായ ഏകദൈവ വിശ്വാസത്തിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കുകയും ആ ആദർശം ആർജവത്തോടെ പ്രബോധനം നടത്തുകയും ചെയ്യുന്ന വിഷയത്തിൽ എന്തും ത്യജിക്കാനുള്ള സന്നദ്ധതയാണ് ബലിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടേണ്ടത്. എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി സൂറത്തുൽ ഹജ്ജിലൂടെ നമ്മെ പഠിപ്പിച്ച അവയുടെ മാംസമോ രക്തമോ അള്ളാഹുങ്കിലെത്തുന്നതേയില്ല, എന്നാൽ നിങ്ങളുടെ ധർമ്മനിഷ്ഠയാണ് അവങ്കൽ എത്തുന്നത്. അള്ളാഹു നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അവൻ്റെ മഹത്വം പ്രകീർത്തിക്കേണ്ടതിനായി അപ്രകാരം അവൻ അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. പ്രവാചകരെ, സൽവൃത്തർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക എന്നുള്ള വിശുദ്ധ ഖുർആന്റെ സന്ദേശം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ നാം പിന്നെ എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ നാം ഇപ്പോൾ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിലേറ്റവും കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നാം ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ആ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ആഘോഷങ്ങളിൽ നമ്മളല്ലാത്ത സുഹൃത്തുക്കളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല. മറിച്ച് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അയൽക്കാരും നാട്ടുകാരുമൊക്കെയായ ഭിന്ന മതസ്ഥരായ സഹജീവികളെ ക്ഷണിച്ചു വരുത്തുകയും വിരുന്ന് നൽകുകയും ആശംസകൾ കൈമാറുകയുമൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇന്നത്തെ സാഹചര്യം അതിനനുവദിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ശാരീരികമായി നാം അകലം പാലിക്കുകയാണെങ്കിലും മാനസികമായി നാം ഒട്ടിച്ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഈദാഘോഷങ്ങൾക്ക് മതപരവും വിശ്വാസപരവുമായ തലമുള്ളതുപോലെ തന്നെ മറ്റ് മതസ്ഥരായ സഹോദരങ്ങളുടെ ആഘോഷങ്ങൾക്കും അവരവരുടേതായ മതപരമായ പാരമ്പര്യങ്ങളും തലങ്ങളുമുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഒരു ബഹുസ്വര മതേതര സമൂഹം എന്ന നിലയിൽ ശക്തമായ ഒരു പൊതുമണ്ഡലം നമുക്ക് സാധ്യമാണ്. ജനാധിപത്യ സമൂഹത്തെ ശക്തമാക്കുന്നതും പൗരാവകാശങ്ങൾ സംരക്ഷിച്ചു നിർത്തുന്നതും ക്രിയാത്മകമായ പൊതുമണ്ഡലമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പൊതുമണ്ഡലത്തിൽ നമ്മളുടെ ബാധ്യതയും ഉത്തരവാദിത്വവും ഭംഗിയായി നിർവഹിക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ആഘോഷങ്ങളുടെ മാനവിക സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിനകത്ത് സാഹോദര്യവും ഐക്യബോധവും ശക്തിപ്പെടുത്താൻ ആഘോഷങ്ങൾ സഹായകമാകേണ്ടതുണ്ട്. അങ്ങനെ ആകുന്നുണ്ടോ എന്നുള്ള ഒരു പുനരാലോചന അനിവാര്യമായി വരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇസ്ലാമിക വിശ്വാസവും അതിൻ്റെ ആചാരങ്ങളും മനുഷ്യർക്കിടയിൽ സ്നേഹ സാഹോദര്യം സൃഷ്ടിക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്നവർക്കിടയിൽ ഐക്യവും സാഹോദര്യവും ഉണ്ടാക്കാൻ അതിന് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഭിന്ന ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവരെ സ്നേഹച്ചരടയിൽ കോർക്കാൻ അതിന് കഴിയുമെന്ന് എങ്ങനെ വിശ്വസിക്കുമെന്ന മറുചോദ്യം നമ്മുടെ മുമ്പിൽ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. ഒരേ തക്ബീർ മന്ത്രങ്ങൾ ഉരുവിട്ട് ഒരേ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് ഒരേ രീതിയിൽ പ്രാർത്ഥിക്കുകയും ഒരേ ദൈവത്തിലും പ്രവാചകങ്ങളിലും വിശ്വസിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ പരസ്പരം അകലുന്ന ചേരികളായി രൂപാന്തരം പ്രാപിക്കുന്നതോടുകൂടി അവരുടെ കെട്ടുറപ്പും ഭദ്രതയും ഐക്യവും ശിഥിലമാകുന്നതോടുകൂടി അവരുടെയിലേക്ക് പല നുഴഞ്ഞുകയറ്റങ്ങളും നടക്കുകയും അവരുടെ സംസ്കാരവും വിശ്വാസവും ആദർശവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ, ദുഃഖകരമായ അവസ്ഥ ഈ സന്ദർഭത്തിൽ കൂട്ടായി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗോജ്വലമായ ചരിത്രമയവിറക്കുകയും അത് പിൻപറ്റാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഈ സുദിനത്തിൽ
ജീവിതത്തിലുടനീളം ഇബ്രാഹീമില്ലത്തിൻ്റെ വാഹകരാകാൻ നാം ശ്രമിക്കുക. തീഷ്ണമായ പരീക്ഷണങ്ങൾക്കിടയിലും ഇബ്രാഹീം ഈ സന്ദേശം നെഞ്ചിലേറ്റി അടിപതറാതെ അതിജയത്തിൻ്റെ തന്നെ അതിജയത്തിനുള്ള തൻ്റെ ഇടമാർജിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുക. എല്ലാത്തിനെയും നമുക്ക് അതിജയിക്കാം. അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവിടെ അവിടെ നമുക്ക് വിജയം കാത്തിരിപ്പുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കാത്തിരുന്നതുപോലെ ആ കുടുംബത്തെ നാം മാതൃകയാക്കുക. ഇബ്രാഹിം നബിയെയും ഹാജിറയെയും ഇസ്മായിലിനെയും ആ ഒരു മാതൃക പുതുക്കാനാണ് നാം ഈ പെരുന്നാൾ ദിനം പെരുന്നാൾ നമസ്കാരാനന്തരം നാം നടത്തുന്ന ബലിയും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും. അത് ഒരു മതചടങ്ങാണ് എന്നതോടൊപ്പം തന്നെ സാധുക്കളോടുള്ള നമ്മളുടെ പ്രതിബദ്ധത തെളിയിക്കുന്ന കാര്യം കൂടിയാണ്. സാധുക്കളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരാഘോഷം ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമല്ല. ചെറിയ പെരുന്നാളാണെങ്കിൽ ഫിത്തിർ സക്കാത്ത് കൊടുത്തുകൊണ്ടല്ലാതെ നമുക്ക് ഈദ്ഗാഹുകളിലേക്ക് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ബലി പെരുന്നാളാണ് എങ്കിൽ ബലിമൃഗത്തെ അറുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനമൊരുക്കാതെ പെരുന്നാൾ നമസ്കാരവും പെരുന്നാൾ ആഘോഷവും പൂർണ്ണമാവുകയില്ല എന്ന് പറയുമ്പോൾ പരസ്പരമുള്ള ബന്ധത്തിൻ്റെ സാധുക്കളോടുള്ള കാഴ്ചപ്പാടിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്നും കൂടി തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെയും ഇബ്രാഹിം നബിയുടെ കുടുംബത്തെയും മാതൃകയാക്കി ആ മില്ലത്ത് പിൻപറ്റിക്കൊണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ ആ സുന്നത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എല്ലാറ്റിനെയും എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് ആദർശ പ്രതിബദ്ധതയോടെ നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ ഇടത്തോടെ ത്യാഗ സന്നദ്ധതയുള്ള അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മനസ്സോടെ എന്നെന്നും ജീവിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്ന ഈ മഹാമാരിയുടെ പിടുത്തത്തിൽ നിന്ന് നാം എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് എത്രയും വേഗം മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രയാസങ്ങൾക്കെല്ലാം അപ്പുറം നല്ലൊരു എളുപ്പവും നല്ല ഒരു ഭാവി ജീവിതവും അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ സർവ്വ മനുഷ്യർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക്കാന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക്കാന്ത തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. السلام عليكم ورحمة الله وبركاته.